ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറ്റിയിൽ പോയപ്പോൾ അവിടെ എന്താ പറയുക, കുതിര സവാരി ഉണ്ടേനു. ഈ കുതിര വണ്ടിയിലൂടെ സിറ്റി മുഴുവൻ അങ്ങനെ കറങ്ങ എന്താ പറയുക, അങ്ങനെ ചുറ്റി വരിക. അപ്പോൾ ഒരു ഒരു റോഡിൽ നിന്ന് അപ്പുറത്തെ റോഡിലേക്ക് ഒറ്റ റൗണ്ട് പോയി വരാൻ വേണ്ടിയിട്ട് 100 രൂപ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കണ്ടന ആദ്യമൊക്കെ അതിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് അതിൽ കയറി. അപ്പോൾ അവിടെയാണ് അപ്പോൾ ഞങ്ങൾ കുതിരവണ്ടിയിൽ കയറി. പിന്നെ റോഡിൽ ഭയങ്കര ശബ്ദം, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നൊന്നും ക്ലിയറായിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ ആദ്യം എന്താ പറയുക, വീണ്ടും ഹായ് ഗൈസ് പറയാണ്. ഞങ്ങൾക്ക് ഹായ് ഗൈസ് പറയണം പറഞ്ഞിട്ടുള്ള ഹായ് ഗൈസ് പറയാണ്. അപ്പോൾ ഞങ്ങൾ സിറ്റിയിലൂടെ, സിറ്റിന്ന് അറിയാൻ പറ്റില്ല, നമ്മൾ മൈസൂർ സൂവിൻ്റെ റോഡാണിത്. ആ റോഡിലൂടെ ഒരു റൗണ്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം. ആദ്യം ഇതുവരെ കുതിര വണ്ടിയിൽ കയറിയിട്ടില്ല. കണ്ണൻ ചെറുപ്പത്തിൽ കയറിയിട്ടുണ്ട്, ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ടാണ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. മൈസൂർ നഗരത്തിലൂടെ ഒരു പ്രദക്ഷിണം. അപ്പോൾ ഇല്ല, ഞങ്ങൾ കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ബേക്കറിയിൽ പോകണം. കാണാൻ ആധികം കേക്ക് വേണമെന്ന് പറഞ്ഞപ്പം കേക്ക് വാങ്ങാൻ കയറി. അപ്പം അവിടെ കുറേ വെറൈറ്റി വെറൈറ്റി കേക്ക് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അഞ്ചേട്ടൻ കടയിൽ പോയി. അഞ്ചേട്ടൻ്റെ കടയിൽ പിന്നെ ഒരു സ്ത്രീ എന്താ പറയുക, ബേൽദ എണ്ണ പറഞ്ഞൊരു കായ് വിൽക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയാണ്, അത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെല്ലം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തൊട്ട് തിന്നാൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഇടയിലൂടെ എന്താ, ഈ ആദ്യ പെണ്ണ് അവിടെ ഒരു കിക്കറ്റ് ഉണ്ടായിരുന്നു, കിക്കറ്റിൻ്റെ പാക്കറ്റ്, അത് കട്ടെടുക്കുകയാണ്. അവസാനമൊക്കെ അത് കിട്ടിയില്ല കേട്ടോ, അച്ചേട്ടൻ പിടിച്ച് വാങ്ങി. എന്താ, ഞാൻ എടുത്തോട്ടേ ചോദിക്കുകയാണുള്ളത്. പിന്നെ ഞങ്ങൾ ആ കായും കൊണ്ട് വീട്ടിൽ വന്ന് കണ്ണനെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. കണ്ണ, എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. ആദ്യം പറയും എന്താ സർപ്രൈസ്. എന്താ സർപ്രൈസ് നിഞ്ഞോനോട് വയ്ക്കുന്നേ? എന്താ പറഞ്ഞു കൊടുക്ക, അതെന്താ സാധനം പറഞ്ഞു കൊടുക്കുക. ഡൈനോസറിൻ്റെ എഗ്ഗ്. പപ്പക്ക് സത്യം, പപ്പക്ക് ആരോ കൊണ്ട കൊടുത്തതാ, ഒരു ഓരോടുത്ത് പണ്ട് ഉണ്ടായതാ പോലത്. നോക്കി നോക്കു വേണമെങ്കിൽ ഇനി സത്യമായിട്ടും തന്നെ. അതാ ഞാൻ പറഞ്ഞേ, ഇതെന്താന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്, അതെന്താ നോക്കി നോക്ക്. ഡൈനോസർ എഗ്ഗ് കാണിക്ക, അതിൻ്റെ ഉള്ളു കാണിക്ക്. അതിൻ്റെ സ്മെല്ല് അത്ര നന്നില്ല, പക്ഷെ ഭയങ്കര പ്രോട്ടീൻ ഉള്ള ഫ്രൂട്ടാ. എന്ത് ഫ്രൂട്ടാണ് ഇത്? കായ്പക്കല്ല, ബേൽതണ്ണ. ബേൽതണ്ണ അപ്പൊ നമ്മളെ ബേൽതണ്ണ ഉണ്ടല്ലോ, ഇവിടെ ഉള്ള ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അഞ്ചേട്ടനും ഇഷ്ടപ്പെട്ടില്ല, പിള്ളേർക്കും വേണ്ട പോലും. അഞ്ചേട്ടൻ ഇത് പണ്ടേ തിന്ന് നോക്കിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. സ്മെല്ല് അത്ര പോരാ, എന്നാലും പ്രോട്ടീൻ ഉള്ള സാധനമല്ലേ, കഴിച്ചേക്കാം. എന്താ പറയുക, പുളി അത്ര വലിയ പുളിയൊന്നുമില്ല. പിന്നെ ഇത് ഉപ്പ് കൂട്ടിയിട്ടും വെല്ലം കൂട്ടിയിട്ടും തിന്നാന്ന് പറഞ്ഞത് ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാവും. മലയാളത്തിൽ ഇതിനെന്താ പറയുക എനിക്കറിയില്ല, പിന്നെ കന്നഡത്തിൽ ബേൽദയണ്ണു എന്ന് പറയും. അപ്പോൾ ഈ ബേൽദയണ്ണു തിന്നാൻ പോവുകയാണെങ്കിൽ ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ, ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.